വിദേശത്തുള്ള ഒരാൾ അയാളുടെ ഒരു പ്രശ്നമായി അയച്ചതാണ്. പ്രവാസിയാണ് വർഷങ്ങളായിട്ട്. പിന്നെ ഭാര്യ അദ്ദേഹം എഴുതിയ ഒരു വാക്കിങ്ങനെ ഒരു തൈര്യവും തരാത്ത സ്വഭാവ പ്രകൃതിയാണെന്ന് പ്രകോപിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ്. ഫോം വിളിച്ചാൽ പലപ്പോഴും മോശപ്പെട്ട സംസാരങ്ങളാണ് സംസാരിക്കുക. തുടക്കം ഇങ്ങനെ ഇതായിരിക്കും, പക്ഷേ അവസാനം പ്രകോപിപ്പിച്ചിട്ടേ എപ്പോഴും സംസാരം നിർത്തുള്ളൂ എന്ന്. അതിലെ പ്രധാന കാരണം ഉമ്മ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരെ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും. പക്ഷേ ഉമ്മാക്ക് ഫോം വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കുറ്റങ്ങളാണ് ഉമ്മ പറയുക, ഇവരെ ഭാര്യനെ വിളിച്ചാൽ ഉമ്മാൻ്റെ കുറ്റങ്ങളാണ് പറയുക. ഇയാൾ പറഞ്ഞതിലൊരു ഗൗരവമുള്ളൊരു വാക്ക്, ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പോൺസർമാർ ഡ്രൈവർ ജോലി ചെയ്യാൻ പറയും, പക്ഷേ അതിനുള്ള ഒരു ഇത് അദ്ദേഹത്തിന് വരാറില്ലാന്ന്. ഈ ജോലി ചെയ്ത് ഡ്രൈവിംഗ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും അപകടം വരുത്തും എന്നുള്ള പേടിയ. മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യട്ടെ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഉമ്മയെ നന്നായി പരിഗണിക്കണം എന്നാണ് ഈ സലഫിയ പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വലിയൊരാഗ്രഹം. പിന്നെ അദ്ദേഹം ഇതിൽ എഴുതിയൊരു വാക്ക് അത് ഇവിടെ അങ്ങനെ തന്നെ വായിക്കാൻ തോന്നുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇതുകൂടി വായിക്കുകയാണെങ്കിൽ ഇതും കൂടി പറയണം, ഉമ്മയുടെ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യം കൂടി പറയണം, എന്നിട്ട് അതിനുള്ള അമ്മയെ നോക്കി ആ പ്രതിഫലം നേടാനുള്ളൊരു തൗഫീഖ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ആ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ ആളുകൾ കാമിയും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടി എനിക്ക് കിട്ടുമല്ലോ എന്നുകൂടിയുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് പടച്ചോൻ അത് പുറത്തു തരൂലല്ലോ എന്നൊരു പേടിയിലാണ്. ഉമ്മയെ മറ്റു മക്കളുടെ കൂടെ ആക്കാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത്. മിക്കവാറും ഈ ഭർത്താക്കന്മാർക്ക് പറയാനുണ്ടാവുന്ന ഒരു പൊതുവായ പ്രശ്നമാണിത്. ഇതൊരു ഉമ്മയുടെ കൂടെ അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെയൊക്കെ താമസിക്കുന്ന ആളുകളിൽ ഇത്തരം ഒരു വിഷമം പറയാണ്ടാത്ത ആളുകൾ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഏറിയും കുറഞ്ഞാണ് അതിൻ്റെ ശതമാനമെങ്കിലും എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. സത്യത്തിൽ ഇവരുടെ ഒരു നിഷ്കളങ്കതയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം. അതായത് നമ്മളിപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഉമ്മയെ എങ്ങനെ പരിചരിക്കണം, ഏറ്റവും അധികം ബാധ്യത ഉമ്മയോട്, ഉമ്മയുടെ തൃപ്തിയാണ് സ്വർഗത്തിൻ്റെ ഒരു നിമിത്തം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഈ വൈഫ് വരുന്നതോടുകൂടെ ഏതെങ്കിലും നിലക്ക് വൈഫിനെ ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ ഒക്കെ തുടങ്ങുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഉമ്മയ്ക്കൊരു വിഷമം വരും. എന്നാൽ ഉമ്മൻ്റെ കാര്യങ്ങളിൽ തുടർന്ന് വന്നിരുന്ന അതേ നിലപാടിൽ മുന്നോട്ട് പോകുമ്പോൾ ഭാര്യയെ തീരെ പരിഗണിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോവുക. ഇനി ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ വൈഫിനെ ഒന്നും നിങ്ങൾ വിഷമിപ്പിക്കേണ്ട, ഓ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് ഉമ്മനെ ഉപദേശിച്ചാൽ, ഓ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇന്നെ കൊണ്ടാണ് ബുദ്ധിമുട്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നെയാണ് പ്രയാസമല്ലേ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉമ്മ പറഞ്ഞാൽ എന്ത് ചെയ്തു, വേണ്ടിയിരുന്നില്ലാന്ന് തോന്നും ആ പറഞ്ഞത്. അതേപോലെ തന്നെ വൈഫിന് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉമ്മക്ക് എന്തും ചെയ്യാം, ഇന്നെങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നോളിയും എന്ന നിലക്കാണ് വൈഫ് പറയാം. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകാനുള്ള വളരെ വലിയൊരു പ്രയാസമാണ്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നത് ഒരു കാഴ്ചപ്പാടുണ്ടാവേണ്ടതുണ്ട്. അതിൽ ആദ്യം വേണ്ടത് ഉമ്മക്ക് ഈ പറയപ്പെട്ട എല്ലാ പരിഗണനകളും കൊടുക്കണം. അത് ഉമ്മനോട് തന്നെയാണ് ഏറ്റവും വലിയ ബാധ്യത ഉള്ളത്. പണ്ഡിതന്മാർ ഈ ചർച്ച ചെയ്യുമ്പോൾ അവർ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്, ഉമ്മയോടാണോ ഭാര്യയോടാണോ അധിക ബാധ്യത. അതിപ്പോൾ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാധ്യത ആരോട് എന്ന് ചോദിക്കുമ്പോൾ അത് ഉമ്മയോട്, ഉമ്മുക്ക ഉമ്മുക്ക തന്നെയാണ്, അതെന്നും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ അപൂർവമായി പണ്ഡിതന്മാർ പറഞ്ഞെന്ന് ചിലപ്പോൾ വീട്ടിൽ ഭക്ഷണമില്ല, ഒരാൾക്കുള്ള കഷ്ടി ഫുഡുള്ളൂ എന്ന് വിചാരിക്കുക, ഉമ്മുണ്ട്, ഇയാളുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ ഈ കക്ഷിയും ഈ ഭർത്താവും ഉമ്മയും പട്ടിണി കിടന്നാലും ആരെ തീറ്റണം എന്നാണ്, അതവിടെ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇവർ അവിടെ വന്ന ഒരാളാണല്ലോ, സംരക്ഷിക്കേണ്ട ഒരാളാണ്. നമ്മുടെ വിഷമങ്ങളെ നമ്മുടെ വീട്ടിൽ നമുക്ക് സഹിക്കാം. പൊതുവെ എന്താണ്, നമ്മുടെ വീട്ടിൽ ഉള്ള ഒരാളാവുമ്പോൾ അവർക്കാണല്ലോ പരിഗണന കൊടുക്കേണ്ടത്. ഈ ഒരു വിഷയമല്ലാത്ത എന്ത് വിഷയങ്ങളെടുത്താലും അവിടെ എന്തന്നെയാണ്, ഉമ്മക്ക് തന്നെയാണ് മുഖ്യ പരിഗണന എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഉമ്മനെ നോക്കും, ആ ഉമ്മനെ നോക്കണം, ഉമ്മനെ പിണക്കാൻ പാടില്ല എന്ന ഈ ബോധത്തിൽ നിന്നാണ് പലപ്പോഴും എന്ത് ചെയ്യണത്, വൈഫിന് എന്തെങ്കിലും നിലക്കൊരു കൺസിഡറേഷൻ കൊടുത്താൽ അത് തെറ്റായി പോകുമോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഭാര്യമാർ പാടെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. അത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. എന്ത് ചെയ്താലും അത് ഉമ്മയുടെ ഒരു അതൃപ്തിക്കോ ഉമ്മയുടെ ഒരു അസംതൃപ്തിക്കോ
കാരണമാകുമോ എന്ന ഭയത്തിൽ നിന്നാണ് എന്തു ചെയ്യണത്, പലപ്പോഴും ഭാര്യമാരെ പരിഗണിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവുന്നത്. ഭാര്യ നന്നായി നോക്കണം, അവളെ സന്തോഷിപ്പിക്കണം, അവൾക്കൊരു വിഷമം വരുന്നതൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ ഉമ്മയോടുള്ള ആദരവും ബഹുമാനവും കടമയും ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും ഭാര്യ അപ്രസക്തമായി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാലൻസിങ് ഉണ്ടായാൽ മതി. അതിൽ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തേണ്ട യാതൊരു കാര്യമില്ല. ഭാര്യ വരുന്ന സമയത്ത് ഒന്നിലും ഒരു മാറ്റം വരുത്തേണ്ട കാര്യമല്ലോ. പിന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻ്റെ ഭാഗത്തോ അല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാവണമുണ്ടെങ്കിൽ സ്വാഭാവികമായി അതൊന്ന് കേട്ട് കൊടുക്കുക, അവരെ വിഷമങ്ങളൊക്കെ ഒന്ന് കേട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, അതിന് പരിഹാരങ്ങളൊന്നും വേണ്ട, അവരെ സങ്കടങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കേട്ട് കൊടുക്കുക. പിന്നെ മറുപടി പറയാനോ ആശ്വസിപ്പിക്കാനോ പോവരുത്. ആശ്വസിപ്പിക്കാനും പോണ്ട. അതെ, മറുപടി പറയാനും ആശ്വസിപ്പിക്കാനും പോകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ, നമ്മളെന്താ ആശ്വസിപ്പിക്കുക? ഇപ്പോൾ വൈഫ് വന്നിട്ട് പറയണം, ഉമ്മ അന്ന് രാവിലെ മുതൽ എന്നെ ബുദ്ധിമുട്ടാക്കാണ്, എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ, നമ്മളൊരു ഉമ്മയല്ലേ, നമ്മളെന്താ കാണിക്കണത്, ഞാൻ ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്യണില്ലേ, ഞാനതൊക്കെ സഹിക്കണില്ലേ, ക്ഷമിക്കണില്ലേ, നമുക്കതിന് കൂലി കിട്ടൂലേ, ഉമ്മനും ബാപ്പനും നോക്കി നമ്മുടെ കടമയല്ലേ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മനസ്സിലേ. അതല്ലാതെ പിന്നെ ആശ്വസിപ്പിക്കാൻ നിലക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക, എന്നാ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാതെക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ നോക്കാം, നമുക്ക് ഉണ്ടാക്കി ഇവിടുന്ന് റൂം എടുത്ത് പോകാം, വീട് എടുത്ത് പോകാം, ഇങ്ങനെ വല്ലതും നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു പരാതിക്ക് അടിസ്ഥാനമില്ല, നീ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചാൽ മതി, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരുമെന്ന എന്താ ആവർത്തനങ്ങളാണ് നമ്മൾ പറയുന്ന എല്ലാ മറുപടിയിലും ഉള്ളത്. ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മറുപടി ആവില്ലല്ലോ, ഉമ്മല്ലേ എന്താ. അപ്പം ഇങ്ങനെ നമ്മൾ പറയുന്ന പ്രതികരണങ്ങളെല്ലാം എന്താണ് ഇവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് എന്താണ്, അവർ പരിഹാരമില്ലെന്ന് അവർക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് ഈ ഭാര്യയ്ക്ക് അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലൊരു വിഷമം ഉണ്ടാവുമ്പോൾ അത് വേറൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസമില്ലേ, ആ ആശ്വാസം ഇവർക്ക് സംസാരിക്കുമ്പോൾ കിട്ടണം. ഒരു ഷെയറിങ് നടത്തുന്നതിൻ്റെ ഒരു സമാധാനം അവർക്ക് എന്ത് ചെയ്യണം, ശരിക്കും കിട്ടണം. അതാണ് ഒരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഉമ്മക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിലും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടും സ്വകാര്യമായും ചെയ്തു കൊടുക്കുക. അതായത് ഭാര്യനെ 100% പിണക്കുക, പിന്തുണക്കാതെ കണ്ട കാര്യമില്ലല്ലോ, എല്ലാ നിലക്കും പിന്തുണക്കുക. പക്ഷേ ഉമ്മൻ്റെ മുന്നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഉമ്മക്ക് വിഷമം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരൊറ്റ കാണുന്ന സമയമുണ്ടാവും, പുറത്തു പോകുന്ന സമയമുണ്ടാവും, രാത്രി പിന്നെ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ സമയങ്ങളിലും എന്ത് ചെയ്യുക, ഉമ്മയുടെ ചർച്ചയിലേക്ക് പോവാതെ പരമാവധി പരിഗണനയും പരമാവധി സ്നേഹവും പിന്നെ ലാളനയും ഒക്കെ നൽകിയിട്ട് അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കാൻ സമയം കാണും. അതോടൊപ്പം ഉമ്മയുമായി സഹവസിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഉമ്മക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. അപ്പോൾ വൈഫിനോട് വേണമെങ്കിൽ ഒന്ന് പറയാം, എന്ത് ഉമ്മൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഉമ്മക്ക് വിഷമിക്കാറും, അതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ പരമാവധി റെഡിയാക്കാം. പക്ഷേ നീ ഉണ്ടെങ്കിലും ഉമ്മനോടുള്ള ആ സ്നേഹവും സംഗതികളൊക്കെ ഞാൻ എന്ത് ചെയ്യും കാണിക്കും, അത് നീ എന്ത് ചെയ്യണം ഉൾക്കൊള്ളണം എന്ന നിലക്ക് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാൽ, അതൊക്കെ വിവാഹത്തിൻ്റെ അന്ന് തന്നെയാണ് പറഞ്ഞ് റെഡിയാക്കി നിർത്തിയാൽ, ഒരു നമ്മുടെ ഒരു നയരൂപീകരണം നടത്തി ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്കൊരു പരിഗണന ഇല്ലെന്ന് വൈഫിന് തോന്നുമ്പോഴാണ് എന്നെ തീരെ പരിഗണിക്കുന്നില്ല, ഉമ്മക്ക് മാത്രമേ ഇവിടെ പരിഗണനയുള്ളൂ, എന്നെ ഞാൻ അവഗണിക്കപ്പെടുന്നു, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഭാര്യയ്ക്കുണ്ടാവാതെ ശ്രദ്ധിച്ചാൽ തന്നെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ അവർ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇയാളുടെ കാര്യത്തിലിപ്പോൾ അദ്ദേഹം വിദേശത്താണ്, പ്രവാസിയാണ്, 10-20 കൊല്ലത്തോളമായി പ്രവാസിയാണ്. അപ്പോൾ ഈ ഭാര്യക്ക് സ്വകാര്യമായി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇല്ലേ? ചിലപ്പോൾ ഉമ്മനേറ്റുള്ള ബന്ധവും ഫോണിലൂടെ തന്നെയല്ലേ ഉള്ളൂ, അത് ശരി, വൈഫിനോടുള്ള ബന്ധവും ഫോണിലൂടെ തന്നെ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഈ ഉമ്മ എല്ലാ സമയത്തും ഉള്ളത് കൊണ്ട് വൈഫിനോട് ചിലപ്പോൾ സ്വകാര്യമായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ അവർ മൊബൈൽ നെറ്റൊക്കെ ചാർജ് ചെയ്ത് എന്ത് ചെയ്യാം, വാട്സപ്പ് മുഖേനയോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നിരന്തരമായി ഉള്ള സമ്പർക്കങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും വൈഫുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഉമ്മ തടസ്സമാണെങ്കിൽ പോലും അതിന് വേറെ വഴികൾ കണ്ടെത്തണം. അതായത്
ഉമ്മയുടെ തടസ്സം കൊണ്ട് ഭാര്യയുടെ അവകാശങ്ങളോ ഭാര്യയുടെ തടസ്സം കൊണ്ട് ഉമ്മയുടെ അവകാശങ്ങളോ ഒരു കാരണവശാലും തടസ്സപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പോളിസി. അത് കിട്ടേണ്ടത് കിട്ടണം. ഇപ്പൊ ഭാര്യക്ക് ഫോൺ ചെയ്യുന്നത് ഉമ്മക്ക് ഇഷ്ടമല്ല വിചാരിച്ച, പക്ഷെ എന്നാലും അവളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം, അതിനൊരു വഴി ഉണ്ടാവണം. മനസ്സിലായി? അതെപ്പോഴാണ് പറഞ്ഞത്? ഇപ്പൊ അവള് ബാത്റൂമിൽ കയറുന്ന സമയത്താണെങ്കിലും കുഴപ്പമില്ല ഫോൺ ചെയ്യല്, ഏ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അവള് വീട്ടിൽ പോയാലും കുഴപ്പമില്ല, അതിനൊരു അവസരം ഉണ്ടാക്കണം. ഇപ്പൊ ആഴ്ചക്ക് ഒരു ദിവസം അവള് വീട്ടിൽ പോകണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഫുള്ള് അവളെ വിളിക്കാൻ വേണ്ടി ആക്കാം. എനിക്ക് കിട്ടേണ്ടത് ഉമ്മയെ കൊണ്ട് തടസ്സപ്പെടുന്നു എന്ന് ഭാര്യക്കോ, എനിക്ക് കിട്ടേണ്ടത് ഭാര്യയെ കൊണ്ട് തടസ്സപ്പെടുന്നു എന്ന് ഉമ്മക്കോ തോന്നാൻ അവസരങ്ങൾ ഇല്ലാതെയാക്കിയാൽ തന്നെ അദ്ദേഹത്തിന് വളരെ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തോന്നുന്നു. ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഭാര്യയുടെ ഒരു പ്രശ്നം തുടങ്ങി അവസാനമാകുമ്പോഴേക്ക് മോശമായി സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ. അതിൽ അവിടെ രണ്ട് കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. ഒന്ന്, ഭാര്യ എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവണം. കാരണം ഉമ്മ വിട്ടുവീഴ്ചകൾ ചെയ്യാത്തത് കൊണ്ടും ഉമ്മയെ നമുക്ക് തിരുത്താൻ പറ്റാത്തത് കൊണ്ടും അതിൻ്റെ ഒക്കെ പകരം ഭാര്യ മാക്സിമം സഹകരിക്കണം എന്നതാണ് പൊതുവെ നമ്മുടെ കാഴ്ചപ്പാടുണ്ടാവുക. അതുകൊണ്ടാണ് ഭാര്യ സഹകരിക്കുന്നില്ല എന്ന് തോന്നാനുള്ള, അതുകൊണ്ടാണ് ഭാര്യ സഹകരിക്കുന്നില്ല എന്ന് തോന്നാനുള്ള കാരണം. അപ്പൊ അതിലെന്തില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരു നിലക്കും കൺസിഡർ ചെയ്യണില്ല എന്ന് തോന്നുമ്പോഴും സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞൊരു നയം സ്വീകരിച്ചാൽ പൊതുവെ മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്ന തോന്നുന്നു. ഇദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഉമ്മയെ നന്നായി പരിഗണിക്കാനൊക്കെ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ഉമ്മനെ നോക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, ഏറ്റവും നല്ലൊരു ദീനിയ ആവശ്യമാണ്. അത് വൈഫൊക്കെ അങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകുമാറാണ്. നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിൽ തന്നെ ഒരു ഒറ്റവാക്കിലൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഉമ്മയാണോ ഭാര്യയാണോ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്, ഇസ്ലാമിക വിധി ഒന്ന് വിവരിക്കാമോ? എന്താ സംശയമില്ലാതെ നമുക്ക് പറയാം, ഉമ്മയോടാണ് കടമ. അതിപ്പോ നമുക്ക് പെങ്ങളുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും മക്കൾ ഉണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഉമ്മയുടെ പ്രാധാന്യം ഒരിക്കലും കുറയണില്ല എന്നുള്ളതാണ്. അതിൽ പേര് വന്ന ചില ആളുകൾ തെളിവ് പിടിക്കുന്നത് ഇൻഫാക്കിന്റെ കാര്യത്തിലാണ് ചെലവഴിക്കണേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാണ്, ഇപ്പൊ ഒരു മൂന്നാക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാണ്, ഭാര്യക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ചെലവഴിക്കേണ്ട കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞത്. ബാക്കി എന്ത് കാര്യം എടുത്താലും അവിടെ ഉമ്മക്ക് തന്നെ പ്രാധാന്യം. അപ്പൊ ഈ ഉമ്മക്ക് പ്രാധാന്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഭാര്യയെ അവഗണിച്ചുകൂടെ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് നമ്മൾ പറയുന്ന കാര്യം. ഇത് ഭാര്യയോട് പറഞ്ഞത് എനിക്ക് ഉമ്മനോടല്ലേ കടമ, ഉമ്മനോടല്ലേ കടമ, ഉമ്മയുടെ കടമ എന്ന് പറഞ്ഞത് ഇവരുടെ കടമകളെ നിരാകരിക്കാനുള്ള കാര്യമായിക്കൂടെ. ഒരു ഭാര്യ എന്ന നിലക്ക് ഭാര്യക്ക് കിട്ടേണ്ടതെല്ലാം ലികുലി ദി ഹക്കിൻ ഹക്കോ, ഓരോരുത്തർക്കും എന്തവകാശമുണ്ട് അത് കൊടുക്കണം. ഒരാൾക്കൊരു അവകാശമുണ്ടെങ്കിൽ മറ്റൊരാളുടെ അവകാശം നഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ഭാര്യക്ക് ഭാര്യക്ക് കൊടുക്കണ്ടോ കൊടുക്കണം. അതായത് ഒരു വാപ്പന്യമ്മന്റെ അടുക്കൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ എന്താണ് അവളുടെ പൂർണ്ണ സംരക്ഷണമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അവളത് സംരക്ഷിക്കപ്പെടുന്നതന്നെ വേണം. അവൾക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റണം, അവൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം, ഒരു ഭർത്താവിൻ്റെ അടുക്കത്തിന് സഹവാസം കിട്ടണം. ഇതൊക്കെ എനിക്ക് ഉമ്മ ഉണ്ട് കാരണങ്ങാട്ട് ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. എന്നാൽ അതോടൊപ്പം എന്ത് ചെയ്യണം, ഉമ്മയുടെ പ്രാധാന്യം ആ പ്രാധാന്യത്തോടുകൂടെ കാരണം കാണുകയും വേണം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ചർച്ച അതിൻ്റെ അവസാന സമയത്തേക്ക് കടക്കണം. നമുക്ക് ഒരു ചോദ്യം കൂടി എടുക്കാൻ തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി, കുറച്ചു നാളായപ്പോൾ തന്നെ ഭാര്യയ്ക്ക് പരാതികളാണ്, അവൾക്ക് പരിഗണന കൊടുക്കുന്നില്ല, അവൾക്ക് വീട്ടിൽ ഒറ്റപ്പെടലാണ്, ബാക്കി അംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സമാനമായ ചോദ്യം തന്നെയാണ്. അതെ, നമ്മളെന്താ വെച്ചാല് നമ്മുടെ കീഴിലുള്ള ആളുകൾ നമ്മളോട് പരാതി പറയുമ്പോൾ ആ പരാതി എന്തുകൊണ്ട് വരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷണങ്ങൾ നടത്തണം. എങ്കിലേ നമുക്ക് പരാതി പരിഹരിക്കാൻ പറ്റും. ഏതൊരു കംപ്ലൈന്റ് ഒരാൾ തന്നാലും ആ കംപ്ലൈന്റിന്റെ നിജസ്ഥിതികൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. അത് വൈഫിന് അങ്ങനെ തോന്നാൻ ന്യായമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ എക്സ്ട്രാ പരിഗണിക്കേണ്ടവരെ, ആക്ഷേപങ്ങൾ വരുന്നവരെ, പരിഗണിച്ചില്ലെങ്കിൽ പ്രശ്നമാകുന്നവരെയൊക്കെ നമ്മൾ പരിഗണിക്കും. അതെ, വല്ല അത്ര നമ്മളെ കാര്യങ്ങളെ കണ്ടറിയുന്ന ആളുകളെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലം നമ്മൾ മാറ്റി നിർത്തും. അതാണ് പലപ്പോഴും നമ്മുടെ ഈ ഭർത്താക്കന്മാരുടെ സങ്കടങ്ങളിൽ പറയേണ്ട ഒരു കാര്യമാണ്.
എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ പോകാണ്ട് ഓരോ ചോറും സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ സ്കൂൾ മുടങ്ങും, സ്കൂൾ ബസ് പോകും. പിന്നെ വയസ്സായ എമ്മി ഇപ്പം ഉണ്ട്, ഓൾക്ക് വേണ്ട സ്പെഷ്യൽ ഫുഡ് തയ്യാറാക്കണം, അല്ലെങ്കിൽ എന്താണ് ഇന്നെ ഇവിടെ നോക്കണില്ല എന്ന് പറയും ഒക്കെ. അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ തൽക്കാലം തൻ്റെ വിഷമങ്ങൾ കണ്ട് തന്നോട് സഹകരിക്കുന്ന ആൾ ആരായിരിക്കും? ഭർത്താവായിരിക്കും. അപ്പം എന്താ കാര്യം, മൂപ്പരെ ഡ്രസ്സ് ചിലപ്പോൾ മൂപ്പരനെ തേക്കേണ്ടി വരും, മനസ്സിലെ മൂപ്പരുടെ കാര്യങ്ങൾ മൂപ്പരനെ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മൂപ്പര് പോയി നാസ്ത കഴിക്കേണ്ടി വരും. അവിടെ എന്ത് ചെയ്യാണ് നമ്മളതിനെ വായിക്കുന്നത്? എന്നെ അവഗണിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ നിർബന്ധമായവരുടേതെല്ലാം ചെയ്തപ്പോൾ സ്വാഭാവികമായും നമ്മളത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, കാരണം അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കും. ഇതേപോലെ നമ്മൾ തിരിച്ചും ചെയ്യും. എന്ത് ചെയ്യും? ഏ പെങ്ങളെ കുട്ടിക്ക് ഡ്രസ് വേണമെന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കും, കാരണം പെങ്ങൾക്ക് ഒരു പിണക്കം വേണ്ട. ഉമ്മനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളപ്പം കൊണ്ടുപോകും. ചിലപ്പോൾ എന്ത് ചെയ്യും, നാളെ തന്നെ പെങ്ങന്മാർ വിളിക്കും, എന്ത് ഉമ്മ ഡോക്ടർക്ക് പോകണമെന്നുണ്ടെന്ന് ഞാൻ കോഴി വീട്ടിലെ ചോദിക്കും. അവിടെയൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വേഗം ചെയ്യും. അപ്പോൾ ഇവള് ചിലപ്പോൾ ഊരവേദനയായിട്ട് ചിലപ്പോൾ ഒരു മാസമായിട്ടുണ്ടാവും, പോയൊക്കെ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെയാണ് ഈ അവഗണന എന്നുള്ളത് വരുന്നത്, മനസ്സിലെ? മറ്റുള്ളവർ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ നമ്മളോട് സഹകരിക്കാൻ സാധ്യതയുള്ളവരെ, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കാതെ പോകും. ഇങ്ങനെയാണ് പല സ്ത്രീകളും വീടുകളിൽ അവഗണിക്കപ്പെടുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം? അവരും അവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു മകൻ ഒഴിവില്ലെങ്കിൽ അടുത്ത മകനെ വിളിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. നമ്മൾ ചെയ്തു കൊടുക്കണമെന്നല്ലേ പറയുന്നത്, അവർക്ക് അങ്ങനെ ഒരു അവസരമുണ്ട്. എല്ലാവർക്കും സാഹചര്യങ്ങളുണ്ട്, പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളെ അല്ലാത്ത മറ്റൊരു ആശ്രയം അവർക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ പരിഗണന കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ സ്ത്രീകൾ പറ്റ് അവഗണിക്കപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ എന്ത് ചെയ്യും, ഇതുമൂലം വന്നു ചേരാറുണ്ട്. പലപ്പോഴും നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അവരുടെ പിന്നെ അവർ നമ്മൾ അവിടെ ആഭരണങ്ങൾ നമ്മളെടുക്കും, അവരുടെ പണം നമ്മളെടുക്കും, പല സംഗതികളും നമ്മളെടുക്കും. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാകത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മളിപ്പോൾ മറന്നു പോകും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കണം എന്ന് വെച്ചാൽ, അവർ നമ്മളൊപ്പം തന്നെയാണല്ലോ, നമ്മളതൊക്കെ അവർക്ക് തന്നെയാണല്ലോ എന്നൊരു പരിഗണനയിൽ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും വരാതെ പോകുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് പരിഹരിച്ചിട്ട് ഒരിക്കലും എന്നെ അവഗണിക്കുന്നു എന്നവർക്ക് തോന്നാത്തൊരു രൂപം ഉണ്ടാക്കി തീർക്കാൻ പരിശ്രമിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. റേഡിയോ റിവൈൻഡ് പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ. റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്. മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. Peace Radio. Tune to reality.